പാദത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം പ്രഭാതത്തിലെന്നെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. തിബേരിയാസിൻ്റെ തീരത്ത് കരുതലിൻ്റെ പ്രാതലൊരുക്കുന്ന, സ്നേഹത്തിൻ്റെ ആൾരൂപമായി മാറുന്ന, മാതൃഭാവത്തിൻ്റെ പുണ്യമായി മാറുന്ന ഈശോയുടെ തിരുമുഖമാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ ഇന്ന് അനാവരണം ചെയ്യുന്നത്. ഈശോയുടെ മരണശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ നഷ്ടമായി എന്ന് കരുതി വള്ളവും വലയും എടുത്ത് തങ്ങൾ ഉപേക്ഷിച്ച ജീവിത വഴികളിലേക്ക് നിരാശരായി മടങ്ങുവാൻ ഒരുമ്പെടുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിലും നിരാശാജനകമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ നാം പ്രത്യാശയില്ലാത്തവരാകരുത്. കാരണം നനച്ചിരിയാത്ത നേരത്ത് ദൈവം നമ്മുടെ കൂടെ കരുതലായി കാവലായി നാം അറിയാതെ വഴി നടക്കും എന്നുള്ള ചിന്തയാൽ നമുക്ക് മനസ്സ് നിറയ്ക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാന വഴികളിൽ ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങൾ നിഷ്ഫലമാണ്, ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങൾ വ്യർത്ഥമാണെന്നും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുവചനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, തമ്പുരാനെ, അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളിലും ചേർത്ത് പിടിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരാശാജനകമായ അനുഭവങ്ങളിൽ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.